വിശ്വാസവും പ്രാർത്ഥനയും ഇവ രണ്ടും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവയ്ക്ക് മാത്രമേ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഈ ചിന്തയോടെ നമുക്ക് പ്രാർത്ഥനയിൽ അല്പസമയം പോരാടാം. ചാപ്പൽ ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാപ്പൽ ടൈം പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ എപ്പിസോഡ് കാണുവാനായിട്ട് ചാപ്പൽ ടൈം പ്രോഗ്രാമിൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും. ഈ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. ഒരു വേദഭാഗം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം: നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യന് അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും സൗഖ്യം നൽകി, യേശുവിൻ്റെ നാമത്തിൽ നൽകിയ സൗഖ്യം, അത് അന്നത്തെ മത പുരോഹിതന്മാരുടെ മുൻപിൽ, അവിടുത്തെ മത നേതാക്കന്മാരുടെ മുൻപിൽ അവർക്കൊരു വലിയ ഭീതി വിഷയമായി തീർന്നു. അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവരുടെ മുൻപിൽ അപ്പോസ്തലന്മാരെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് പത്രോസ് തന്നെ ചോദ്യം ചെയ്തവരോട് പറഞ്ഞ അത്ഭുതങ്ങളുടെ പിന്നിലെ രഹസ്യം എന്താണെന്നുള്ളത് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നിങ്ങൾ ക്രൂശിച്ചവൻ, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, നമ്മൾ കൽപ്പിച്ചാൽ അതിന് മറുപടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മരിച്ച് കല്ലറയിൽ അടങ്ങിയവനല്ല. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് യാചിച്ചാലും നൽകിത്തരാമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ ഈ കർത്താവിൻ്റെ നാമത്തിൽ മരിച്ച കർത്താവല്ല, മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുന്ന പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങാം. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പ്രാർത്ഥനാ വിഷയമാണോ പങ്കുവെക്കാനുള്ളത്? പ്രാർത്ഥനാ വിഷയം. ഓക്കേ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ, പ്രൈസ് ലോർഡ്. നിന്നിട്ട് ഭർത്താവിന് ഇഷ്ടമല്ല, എന്നാലും ഞാൻ വിളിച്ചപ്പോ അത്തോക്കെ ഞാൻ ആരാധനക്ക് പോയി, ഇത്രത്തോളം ഞാൻ നിന്ന് ദൈവം നിൽക്കുകയെന്ന. പക്ഷെ പീഡനങ്ങളും പിന്നെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വെച്ചാല് പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പോണ്, മറ്റുള്ളവരോട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള അപമാനം, പിന്നെ മറ്റുള്ള രീതിയിൽ ജനങ്ങളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും എല്ലാം അപമാനപാത്രമായിട്ട് നിർത്തിയേക്കുന്നു. എന്നാലും ഞാനത് വിശ്വസിച്ച് ദൈവത്തിന് മുമ്പ് ഞാൻ നിൽക്കുന്നതാണ്. വാക്യം 5-ാം അധ്യായം 5-12 വരെയുള്ള വാക്യങ്ങൾ സഹോദരിക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നു കേട്ടോ. നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അതെ സിസ്റ്ററെ, ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് അറിയാം. യേശു ക്രിസ്തു പറഞ്ഞതാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. അങ്ങനെയാണെങ്കിൽ സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ ഇന്ന്, എനിക്കറിയാം ഒത്തിരി ആളുകൾ വിശ്വാസത്തിൽ ഇതുപോലെ കഷ്ടം സഹിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ച് പറയാറുണ്ട്. ഈ ഭാര്യ വിശ്വാസത്തിൽ വന്നു, ഭർത്താവ് വിശ്വാസത്തിൽ വരാതെ. കാരണം അവർ വിശ്വാസത്തിൽ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് ജഡത്തെ അനുസരിച്ച് ജീവിക്കണം, അവർക്ക് കള്ളുകുടിക്കാൻ പോകണം, അവർക്ക് മറ്റ് കൽപ്പനകളൊക്കെ ലംഘിക്കണം, അവർക്ക് കള്ളം പറയണം, ചീട്ട് കളിക്കണം, തോന്നിയവാസം ജീവിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. അവർ അതിനുവേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ്
കുടുംബത്തിൽ മക്കളോ ഭാര്യയോ ഒക്കെ വിശ്വാസത്തിൽ പോകുന്നതിന് അവരെ എതിർ നിൽക്കുന്നതും സമ്മതിക്കാതിരിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ പല സ്ത്രീകളെ കുറിച്ചും ഭർത്താക്കന്മാർ പറയുന്നത് നിങ്ങൾ ഏഴാം കൽപ്പന ലംഘിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അതിനകത്ത് ഒരു വാസ്തവമുള്ള അല്ലെന്നുള്ളത് ദൈവമക്കൾക്കറിയാം, കർത്താവിനെ സ്നേഹിക്കുന്നവർക്കറിയാം. കാരണം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവവചനം കർത്താവിൻ്റെ വചനം അനുസരിച്ച് മാത്രമേ പ്രമാണം ലംഘിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരിയെക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞാലും കർത്താവ് പറഞ്ഞത് എന്താണ്? എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഭാഗ്യാവസ്ഥ മാത്രമല്ല, അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്നത്? നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പീൻ. ഓക്കെ, ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നു, സിസ്റ്ററെ, വിശ്വാസത്തിന്റെ പേരിലുള്ള കഷ്ടം എത്ര സമയമുണ്ടെന്ന് അറിയാമോ? രണ്ട് കൊരിന്ത്യർ 4:17 16-17 വാക്യങ്ങൾ കൂടെ താങ്കൾക്ക് വേണ്ടി ഇവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവർ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതെ, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതെ, ഇങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നതാണെന്ന് അറിയാം. ബോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ഇപ്പൊ 19 വർഷമായി സഹോദരി വിശ്വാസത്തിലായി ശാരീരികമായും മാനസികമായും താങ്കളെ ഒരുപാട് അദ്ദേഹം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകട്ടെ, വിശ്വാസത്തിൽ അല്പം പോലും ക്ഷീണിച്ചു പോകരുത്. സാത്താന്റെ തന്ത്രം എന്ന് പറയുന്നത് താങ്കളെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രം, കേട്ടോ. അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. എന്നെങ്കിലും ഒരു സമയത്ത് ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കണം. താങ്കളെക്കുറിച്ച് അപവാദം പറഞ്ഞതൊക്കെ ശരിയല്ല എന്നുള്ള സത്യം താങ്കളുടെ ഭർത്താവ് തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷമേ ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹത്തെ കർത്താവ് മാറ്റുകയുള്ളൂ. പറയും, ഒരു കൊച്ചു കുഞ്ഞ് വിലപിക്കുന്നത് പോലെ, ജലജ, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ ബോഷ്കായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വായിലൂടെ വരത്തക്കൊണ്ട് ദൈവം താങ്കളെ മാനിക്കും. ഹലോ, ഓക്കെ സിസ്റ്റർ, വിഷമിക്കാതിരി. നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ കുറിച്ച് അപവാദം പറയുമ്പോൾ നിങ്ങളെ അല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ വീണ്ടെടുത്ത ഒരു കർത്താവ് ഉണ്ട്. ആ കർത്താവിന് വേണ്ടിയാണ് ജലജ സിസ്റ്റർ ഇതൊക്കെ സഹിക്കുന്നത്. ഒരു കാരണവശാലും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. സഹോദരി, എബ്രായ ലേഖനം 10 മുതൽ 10, 11, 12, 13 അധ്യായങ്ങൾ എടുത്ത് വായിക്കണം. അവിടെ പറയുന്നു, 12 പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിന്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപേ ഇതേ പാതയിൽ കൂടെ തന്നെ കടന്നു പോയതാണ്. യേശുവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ലോകം വെച്ചിരിക്കുന്ന ഇതൊക്കെയാണ്. പക്ഷേ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിനപ്പുറം മരണത്തിന് ശേഷം ആർക്കും സഹായിപ്പാൻ, നമ്മുടെ പാരമ്പര്യത്തിന് സഹായിക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ നേതാക്കന്മാരോ അല്ലെന്ന് പറയുന്നത്, ഇവിടുത്തെ സമ്പത്തോ ഇവിടുത്തെ പ്രതാപമോ ഒന്നും ഒരുത്തരെയും രക്ഷിക്കാൻ മരണത്തിനപ്പുറം ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് വരത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടുത്തെ പ്രതാപശാലികളൊക്കെ ഈ മൂക്കിലെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ അവർ വെറും കൃമിക്ക് തുല്യരായി ഒന്നും ചെയ്യാൻ കഴിയാതെ യാതനാസ്ഥലത്ത് കഴിയുകയാണ്. ലൂക്കോസ് 16:19-31 വാക്യങ്ങൾ എടുത്തു വായിച്ചാൽ ഇവിടുത്തെ പ്രതാപത്തിൽ ജീവിച്ച പല ഉന്നതന്മാരും അവിടെ കിടന്ന് വിലപിക്കുകയാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി. നരകമെന്ന് പറയുന്നത് നിത്യമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ട കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷ പ്രാപിക്കും, ആത്മരക്ഷ പ്രാപിക്കും. അല്ലാത്തവരുടെ എല്ലാം പേര് ജീവന്റെ പുസ്തകത്തിൽ, ഇല്ലാത്തവരുടെ എല്ലാം പേര് അത് നരകത്തിലാണ് അവര് തള്ളപ്പെടുന്നത്. ആരും അങ്ങനെ പോകാൻ, നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരി, പ്രാർത്ഥിച്ചുകൊള്ളുക. താങ്കൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒത്തിരി ആളുകൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കുക. സ്വർഗീയ പിതാവേ, ഈ നിന്റെ ദാസി ജലജ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏകയായി വിശ്വാസത്തിൽ വന്ന് കഴിഞ്ഞ 19 വർഷക്കാലം കർത്താവേ നിന്റെ നാമത്തിൽ നിന്ന് സഹിച്ചു. ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടതായി വന്നു, ഇന്നും അവിടുന്ന് നിലനിർത്തിയിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച നിന്നെ പിൻപറ്റുവാൻ ഈ മകളുടെ വിശ്വാസത്തെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശോധനകളുടെ നടുവിൽ, പരീക്ഷകളുടെ മുൻപിൽ പതറിപ്പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സഹായിക്കണമേ.
ഒന്ന് ഞങ്ങൾ അറിയുന്നു ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കർത്താവെ, നിന്നെ സ്നേഹിക്കുവാനോ നിന്റെ മക്കളായി ജീവിക്കുവാനോ ലോകം ഞങ്ങളെ സമ്മതിക്കില്ല. എങ്കിലും കർത്താവ് വിശ്വസ്തനാണ്. നീ വിളിച്ചവരെ, നീ വേർതിരിച്ചവരെ നീ അറിയുന്നു. നീ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദാസിയെ നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറച്ച ജയത്തോടെ നടത്തണമേ. പ്രതികൂലങ്ങളുടെ നടുവിൽ ക്ഷീണിക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തിന്റെ പ്രയാണം തുടരുവാൻ സഹായിക്കണം. തന്റെ ജീവിത പങ്കാളിയെ സന്ദർശിക്കണമേ. കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ആത്മീയ സത്യങ്ങൾ അറിയുവാൻ അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളെ സ്വർഗം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൊണ്ട് നിറച്ചാട്ടി ജലജയെ പോലെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന കർത്താവെ, നിന്റെ നാമം നിമിത്തം പീഡയും കഷ്ടവും നിന്ദയും സഹിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ, അനേക സഹോദരിമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് വചനം പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കുക. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഷീനയാണ്, കാട്ടാക്കടന്ന് ഷീന. ഓക്കെ, പ്രാർത്ഥനാ വിഷയമാണോ പങ്കുവെക്കാനുള്ളത്? എന്താ പ്രാർത്ഥനാ വിഷയമാണോ പങ്കുവെക്കാനുള്ളത്? അതെ 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 അതെ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ, പ്രൈസ് ലോർഡ് ഷീന. എന്താണ് താങ്കളുടെ പ്രാർത്ഥനാ വിഷയം? എന്താണ് പ്രാർത്ഥനാ വിഷയം? എനിക്ക് ഞങ്ങളൊരു വീട് വെച്ചിട്ട് രണ്ടര വർഷം കഴിഞ്ഞ്, അപ്പൊ അതിന്റെ കടമുണ്ട്. 38 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഞങ്ങളൊരു 50 സെന്റ് സ്ഥലം വിൽപ്പന കിട്ടിട്ടാണ് വീട് വയ്ക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ അതിന്റെ സ്ഥലം ഇതുവരെ വിറ്റില്ല. അത് വിറ്റാലേ കടം വീട്ടാൻ പറ്റൂ. അതൊരു വിഷയം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്, എന്റെ ഭർത്താവ് വിദേശത്താണ്. പാസ്പോർട്ട് ഇത് അവിടെ ചേട്ടൻ നിന്ന കമ്പനിയുടെ ശമ്പളം കുറവായതുകൊണ്ട് അവിടെ നിന്ന് ചാടി വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയി. അപ്പൊ പാസ്പോർട്ടൊക്കെ അവരുടെ കയ്യിലായി പോയി. അങ്ങനെ നാട്ടിൽ വരാൻ പറ്റില്ല. ഇപ്പൊ പുതിയ സ്ഥലത്ത് പോയിട്ട് ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തേക്കണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, എവിടെയെങ്കിലും ആരാധനയ്ക്ക് വല്ലതും പോകുന്നുണ്ടോ നിങ്ങള്? ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നവരാണ്. എവിടെയാ പോകുന്നേ? ഞങ്ങളിവിടെ കാട്ടാക്കട, ഇവിടെ അടുത്തുള്ള പള്ളികളിൽ പോകും. പിന്നെ ഞങ്ങളുടെ വീട്ടിലും പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ പ്രേയർഹാളൊക്കെ നടത്തുന്നവരാണ്. അല്ല, എവിടെ, ഏത് ചർച്ചിലാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ വരുന്ന CSI ചർച്ചിലാണ് പോകുന്നത്. ആകട്ടെ സിസ്റ്ററെ, ദൈവത്തിന്റെ വചനം പറയുന്നത് കർത്താവ് നമുക്ക് നന്മ തരാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അപ്പോൾ നമ്മുടെ വഴികളൊക്കെ സ്ഥിരമാകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. സഹോദരിയൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ? ഹലോ, എന്നാണ് രക്ഷിക്കപ്പെട്ടത്? 96-ൽ. ഓക്കെ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഒക്കെ ആരാധിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പതിവായി പോകുന്നുണ്ട്? ആരാധനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. എല്ലാ ആരാധനയ്ക്കും പങ്കെടുക്കാറുണ്ട്. വീട്ടിൽ നിന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. ഓക്കെ, ദശാംശം ഒക്കെ കർത്താവിന്റെ വേലയ്ക്ക് കൃത്യമായിട്ട് കൊടുക്കാറുണ്ടോ? കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. ഈ പറയുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പറയാറുണ്ടോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല. ഞാൻ കുടുംബജീവിതത്തിലായതിനു ശേഷം എനിക്ക് ഞാൻ അടുത്തുള്ള ഹൈന്ദവ ഭവനങ്ങളിൽ പോകുമ്പോഴ് അവരുടെ അടുത്ത് ഞാൻ യേശുവിനെ കുറിച്ച് പറയാറുണ്ട്. അവർക്ക് അതിൽ അനുഭവം. എന്തേ, മക്കൾ എത്ര പേരുണ്ട്? 2 മക്കളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? മോളിപ്പം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് 2 വയസ്സായതേ ഉള്ളൂ. ആകട്ടെ, സിസ്റ്ററിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യും, ഒരു 7 വെള്ളിയാഴ്ചകൾ ദൈവസന്നിധിയിൽ നിങ്ങൾ കുടുംബമായിട്ട് രണ്ടുപേരും, ഭർത്താവ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനോട് പറയുക, ഒരു 7 വെള്ളിയാഴ്ച നിങ്ങളുടെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറയുക കേട്ടോ. ഞങ്ങളും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രോഗ്രാം കാണുന്ന നിരവധി ആളുകൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ഹോൾഡ് ചെയ്തായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വാത്സല്യ സഹോദരിക്ക് വേണ്ടിയും ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വീട് പണിയുവാനായിട്ട് എടുത്തിരിക്കുന്ന ലോണ് കർത്താവെ കൊടുത്ത് വീട്ടുവാൻ നിവൃത്തിയില്ലാതെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. വിൽപ്പനയ്ക്കിട്ടിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ കച്ചവടം എത്രയും വേഗം നടക്കുവാൻ വഴിയും വാതിലും കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തൻ്റെ ഹസ്ബൻഡ് ജീവിത പങ്കാളി അന്യരാജ്യത്ത് ജോലി തേടി കടന്നുപോയി. ദൈവഹിതമല്ലാതെ താൻ കമ്പനി മാറിയെങ്കിലും കർത്താവെ ഞങ്ങളുടെ അപരാധങ്ങളെ അവിടുന്ന് പൊറുക്കുന്ന ദൈവമാണ്. ആ സഹോദരൻ വീണ്ടും പുതിയ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നു. കർത്താവ് നിന്റെ ഹിതം പോലെ ആ വിഷയത്തിന്മേൽ വ്യക്തമായ ഒരു മറുപടി നൽകുകയും ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിപ്പാൻ വഴി തുറക്കുകയും ചെയ്യുമാറാകണമേ.
ഈ വാത്സല്യ സഹോദരി കർത്താവിനെ കുറിച്ചും അവിടുത്തെ സ്നേഹത്തെ കുറിച്ചും ഒക്കെ അറിഞ്ഞ് അതിൽ നിലനിൽക്കുന്നവളെന്ന് പരസ്യമായി ദൈവസന്നിൽ പ്രസ്താവിച്ച് സ്വർഗം കേട്ടിരിക്കുന്നു. കർത്താവെ, ഈ മകൾ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സത്യസന്ധമായി പറഞ്ഞ അവിടുത്തെ സാക്ഷ്യവചനങ്ങൾ തൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കുകയും വരും ദിവസങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷത്തിന് ശക്തമായി സാക്ഷ്യം പറയുവാൻ സഹായിക്കുകയും ചെയ്യണമേ. ഈ സഹോദരിയെ പോലെ കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ ഭാരത്തോടെ കഴിയുന്ന ചില സഹോദരിമാർ, സഹോദരന്മാർ, മാതാപിതാക്കൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു സംബന്ധമായ വിഷയങ്ങൾ, കച്ചവടത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന വസ്തു, ദൈവമേ, നാളിതുവരെ ആയിട്ടും കച്ചവടം നടക്കാത്തതിൻ്റെ പേരിൽ അവരുടെ പല വിഷയങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നു. ലോൺ എടുത്തത് കൊടുത്തു വീട്ടുവാൻ നിവർത്തിയില്ലാതെ ഭാരത്തോടെ കഴിയുന്ന ചില സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ വിഷയത്തിൽ ഗൾഫ് രാജ്യത്ത് കർത്താവെ ഭാരത്തോടെ കഴിയുന്ന ഈ പിതാവിന് വേണ്ടി, ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. ദൈവം കൊണ്ട് നിറച്ചാട്ട്. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അനേക ദൈവജനം ശ്രദ്ധയോടുകൂടെ ഇവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ മക്കളെ മാനിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുക, വീണ്ടും വിളിക്കുക. ചാപ്പൽ ടൈം പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നതിൽ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ ഇതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപേ ഒരു സഹോദരി കണ്ണൂരിൽ നിന്ന് വിളിക്കുകയുണ്ടായി. സഹോദരിക്ക് ഏക മകനാണുള്ളത്. ഭർത്താവ് അന്യമതവിശ്വാസിയാണ്. ഈ സഹോദരി യേശുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് കർത്താവിനെ അംഗീകരിച്ചെങ്കിലും തനിക്ക് വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. തൻ്റെ ഒരു ബൈബിള് തൻ്റെ ജീവിത പങ്കാളി കത്തിച്ച് കളഞ്ഞു. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഭീഷണിപ്പെടുത്തി അത് തനിക്ക് മറ്റാർക്കും കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒരു മകൻ 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. കുടുംബത്തിൽ അവർക്ക് ദൈവോദനം കേൾക്കുവാനുണ്ടായിരുന്ന ഏക മാർഗം പൗറുഷൻ ചാനലാണ്. ഹസ്ബൻഡും മകനും വീട്ടിലുണ്ടെന്നതിൽ ദൈവോദനം കേൾക്കാനായിട്ട് അവർക്ക് നിർവാഹമില്ല. ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. ഇതുപോലെ 100-ക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ദൈവോദനം ഈ ടി വി എന്ന മാധ്യമത്തിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അനേകർ വീട്ടിലിരുന്ന് യേശുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞു. ഒരു പക്ഷെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേദപുസ്തകം വായിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നു. എന്നാൽ ഇതിനൊന്നും യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ ഒരുപാട് പരിമിതികളോട് കഴിയുന്ന ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരായിട്ടുണ്ട്. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി 10 രൂപ ചിലവാക്കിയാൽ, 100 രൂപ ചിലവാക്കിയാൽ, ഒരു എപ്പിസോഡ് നിങ്ങൾ സ്പോൺസർ ചെയ്താൽ, ഇതേപോലെ വളരെ വളരെ ഭാരത്തോടെ ദൈവസന്നദ്ധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ദൈവദാനം കേൾക്കാൻ ഇത് സഹായകരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് ദൈവം സാധ്യതകൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും ഒക്കെ ഉന്നത നിലവാരം പുലർത്താൻ ദൈവം ഭാഗ്യം തന്നിരിക്കുന്നു. അത് പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹമായി തീരുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി ജിൻസി മസ്കറ്റിൽ നിന്നുമാണ്. കുടുംബത്തോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കണം. തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം ആ കുടുംബത്തെ മാനിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ ചെലവിടുന്നത് അവർക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. തൻ്റെ പേരൻസ് നാട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നു. അവരുടെ സൗഖ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ഈ ജിൻസിയെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവി, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിനായി ചിലവഴിച്ച ഈ സഹോദരിയെ ദൈവസന്നദ്ധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവിടുത്തെ നാമം ഈ മകളിൽ കൂടെ മഹിമപ്പെടുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ ഭൗതിക ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകൾ കർത്താവിന് വേണ്ടി ചിലവിടുവാൻ മനസ്സ് കാണിച്ചല്ലോ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ ദാസിയെയും കുടുംബത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിനായി ചിലവിട്ടത് 1,000, 10,000 മടങ്ങ് പ്രതിഫലത്തോടുകൂടെ ഇഹത്തിലും പരത്തിലും നിൻ്റെ ദാസിക്ക് കർത്താവ് തിരികെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാമ്പത്തിക സഹായത്തിലൂടെ അനേകർ കർത്താവിൻ്റെ സ്നേഹത്തെ കേൾക്കുവാനും അറിയുവാനും അനേകർ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ഒക്കെ ആയിരിക്കുന്നു തൻ്റെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. ഈ സഹോദരിയെ പോലെ കർത്താവ് അനേകർ നിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുവാൻ
തീരുമാനിച്ച കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു വരുന്നു. അവർക്കായി നിങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, ദൈവം ഞങ്ങൾക്ക് ഈ ആയുസ്സിൽ തരുന്ന, ഈ ഭൂമിയിൽ തരുന്ന ഭൗതിക നന്മ, അത് സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം വഹിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ കാര്യവിചാരത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ, അതിനുവേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തീരുമാനമെടുത്തവർ അത് നടപ്പിലാക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനകോടികൾ ചേർന്ന ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഇവരെ മാനിക്കുകയും സഹായിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഭൗതിക നന്മയിൽ നിന്ന്, ഭൗതിക സാഹചര്യത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇന്നത് കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, അത് ഒരു എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അതല്ല, നിങ്ങളുടെ പ്രാപ്തി എന്താണോ അതിനനുസരിച്ച് സുവിശേഷ വേലയ്ക്ക് നിങ്ങൾക്ക് സഹായം ചെയ്യാം. ഈ പ്രവർത്തനങ്ങളെയും ആവശ്യങ്ങളെയും ഓർത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഏതാണ്ട് ഒരു ദിവസം 24 മണിക്കൂർ പവർവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്യണമെങ്കിൽ എൻ്റെ പിന്നിലുള്ള ചിലവ് വളരെ ഭാരിച്ചതാണ്. 1.5 ലക്ഷം രൂപയിലധികം ഒരു ദിവസത്തേക്ക് ഇതിന് സംപ്രേഷണ ചിലവ്, ഇതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കൂടി ആയി വരുന്നുണ്ട്. ഇതൊക്കെ ദൈവങ്ങളുടെ പ്രാർത്ഥനയാലും സാമ്പത്തിക കൂട്ടായ്മയിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പവർവിഷനെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ഓർക്കണം. ചാപ്പൽ ടൈമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പ്രാർത്ഥനാ വിഷയമാണോ പങ്കുവെക്കാനുള്ളത്? ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് സാർ. ഓക്കേ, ആദ്യമേ അനുഭവ സാക്ഷ്യം പറയുക, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനാ വിഷയം പറയുക. അനുഭവ സാക്ഷ്യം, മരുമകന് കണ്ണിലൊരു ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ നേരത്തെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ചാപ്പൽ ടൈമിലേക്ക്. രണ്ടു ദിവസം കണ്ണ് തീരെ തുറക്കാൻ പറ്റാതെ ഉള്ള ഒരവസ്ഥയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ടിവിയില് പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്ക് തന്നെ ഇവിടെ വിടുതലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോ മരുമകന് തന്നെയാണ് വീണ്ടും പ്രാർത്ഥനാ വിഷയം. അവൾക്ക് കായികാലയുള്ള ഒരു തരിപ്പുണ്ട്, പരിപൂർണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രാർത്ഥനാ വിഷയം മരുമകന്റെ അമ്മയ്ക്ക് തന്നെയാണ്. അമ്മയ്ക്ക് കൈകൾക്ക് ശോഷിപ്പുണ്ട്. ഒരു ഓപ്പറേഷൻ ചെയ്തതാണ്. ഓപ്പറേഷൻ ചെയ്തതുകൂടി ആദ്യത്തേക്കാളും വീക്കായിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് നോർമലായി കിട്ടണം. എന്റെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെയുള്ള പ്രാർത്ഥനാ വിഷയം എന്റെ മോന് വേണ്ടിയാണ്. അവന് അവളുടെ എന്താ പറയാ, ഹിന്ദു മതത്തിൽ തന്നെ ഒരു കുട്ടിയെ, വിശ്വാസമുള്ള ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. മോനൊരു കുട്ടിയെ കിട്ടാനോ? കല്യാണം കഴിക്കാത്ത ആളാണ്. ശരി, ഓക്കെ. സഹോദരി പേരും സ്ഥലവും ഒന്നും വെളിപ്പെടുത്താഞ്ഞത് കൊണ്ട് അത് വിഷമമുള്ള കാര്യമാണെന്ന് ചിന്തിക്കുന്നല്ലേ? പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ആകട്ടെ. ഇതാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ. ഹോൾഡ് ചെയ്തായിട്ട് പ്രാർത്ഥിക്കാം. സഹോദരി എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് പോകുന്ന ആളാണോ? പോകുന്നുണ്ട്. ഓക്കെ, ഹോൾഡ് ചെയ്തായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരാൻ വിശ്വസ്തനാണ്. താങ്കളുടെ സാഹചര്യം എന്താണെങ്കിലും അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. 34-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. താങ്കളുടെ സാഹചര്യം എന്താണെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കിയാൽ കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല. 2016 ആകട്ടെ, മകന്റെ കല്യാണം ഒക്കെ വരുമ്പോ ഞങ്ങളെ കൂടെ വിളിക്കണം. ചാപ്പൽ ടൈംകാരെ കൂടെ ഓർക്കണം. പ്രൈസ് ലോർഡ്. ഓക്കെ മകനെ, ഈ 2016 കർത്താവ് ഒരു നല്ല ജീവിത പങ്കാളിയെ ഒരുക്കി തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അഡ്രസ്സോ കാര്യങ്ങളോ എല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങള് ചാപ്പൽ ടൈമിനകത്തോട് ആവശ്യപ്പെടാറുന്നു ബന്ധപ്പെടാനായിട്ട്. ഏതായാലും അത് സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ കാര്യങ്ങളെ ക്രമീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഈ നിന്റെ ദാസിക്കായും തൻ്റെ ആവശ്യങ്ങൾക്കായും പ്രാർത്ഥിക്കുകയാണ്. മരുമകന്റെ കണ്ണിൻ്റെ പ്രയാസം കർത്താവ് പ്രാർത്ഥനയിലൂടെ സൗഖ്യമാക്കി അവനെ വിടുവിച്ചതിനാൽ നന്ദി പറയുന്നു. വീണ്ടും
അവൻ്റെ ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ തരിപ്പ് അനുഭവപ്പെട്ട വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്നല്ലോ ആ മകനെ കർത്താവ് സന്ദർശിക്കുകയും പൂർണ്ണമായി ദൈവ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യുമാറാകണമേ. മകൻ്റെ മകളുടെ ആ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആ മരുമകൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈയുടെ ശോഷിപ്പും പ്രയാസങ്ങളും ഒക്കെ മാറി പൂർണ്ണ ആരോഗ്യവതിയായി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിന്റെ ദാസി തൻ്റെ മകന് തക്കതായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ദൈവസന്നദ്ധയിൽ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചു വരുന്നു. ദൈവകൃപ കൊണ്ട് അവനെ നിറയ്ക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ വഴി തുറക്കുകയും ചെയ്യുമാറാകണമേ. തടസ്സങ്ങളൊക്കെ മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന ശേഷാൽ നിങ്ങളുടെ ദാസി രഹസ്യമായി കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ നിന്റെ മകളുടെ വിശ്വാസത്തെ മാനിക്കണമേ. പ്രതികൂലങ്ങളുടെ നടുവിൽ ക്ഷീണിച്ചു പോകാതെ കർത്താവെ ലജ്ജിതയായി തീരുവാൻ സമ്മതിക്കാതെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുകയും കുടുംബമായി കർത്താവെ നിന്നെ സേവിപ്പാൻ ഈ നിന്റെ മകളെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഈ ദാസിയെ പോലെ കർത്താവെ രഹസ്യമായി ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന അനേക ദൈവമക്കൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവെ നിന്നെ പിൻപറ്റുവാൻ ഈ മക്കളെ സഹായിക്കണമേ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി, മകൻ്റെ വിവാഹത്തിന് വേണ്ടി, കൊച്ചുമകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കളെ കർത്താവ് മാനിക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിഷയങ്ങൾക്ക് ദൈവം മറുപടി അയച്ചിരിക്കുകയാണ്. വീണ്ടും ചാപ്പൽ ടൈമിലേക്ക് വിളിക്കുക. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഏത് വിഷയമായി ഹൃദയനുറുക്കത്തോടെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുവോ, ആ വിഷയത്തിന് ഇന്ന് മറുപടി ലഭിച്ചിരിക്കുകയാണ്. വീണ്ടും നാം കാണുന്നത് വരെ കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മെ മറക്കട്ടെ.